മാസഡോണിയയിലെ ഫിലിപ്പ് രാജാവിന് തേജസ് ഉറ്റ ഒരു കുതിരയെ കിട്ടി. എന്നാൽ ആ കുതിരയെ മെരിക്കാൻ ആരെ കൊണ്ട് കഴിഞ്ഞില്ല. ആരാ കുതിരയുടെ മുകളിൽ കയറിയാലും ആ കുതിര അവരെ തെറിപ്പിച്ച് കളയുക. അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. നല്ലൊരു കുതിരയാണ്, പക്ഷെ എന്ത് ചെയ്യാം. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് രാജകുമാരനായ അലക്സാണ്ടർ അതുവഴി വന്നത്. അലക്സാണ്ടർ പറഞ്ഞു, ഈ കുതിരയെ ഞാൻ മെരുക്കാം. വിദഗ്ധന്മാരെല്ലാം പറഞ്ഞു, അത് അപകടമാണ്, കുമാര മാറി നിൽക്ക്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഇത് വളരെ നിഷ്പ്രയാസം ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഈ രാജകുമാരൻ വന്ന് ചെയ്തത് ആ കുതിര നിന്ന പൊസിഷനിൽ നിന്ന് കുതിരയെ നേരെ തിരിച്ചു നിർത്തി, എന്നിട്ട് ആ കുതിരയുടെ മുകളിൽ കയറി ആ കുതിരയെ ഓടിച്ചുപോയി. എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായി. ഒരു റൗണ്ട് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ അലക്സാണ്ടറിനോട് എല്ലാവരും ചോദിച്ചു, ഞങ്ങളെ കൊണ്ടൊന്നും പറ്റാത്ത ഈ കാര്യം രാജകുമാരൻ എങ്ങനെ സാധിച്ചു. അലക്സാണ്ടർ പറഞ്ഞത്, നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. സൂര്യൻ കുതിരയുടെ നേരെ പുറകിലായിരുന്നു. അപ്പോൾ ഈ കുതിരയുടെ മുൻപിലായി നിഴൽ. അത് കണ്ടാണ് ഈ കുതിര പേടിച്ചത്. എന്നാൽ കുതിരയെ നേരെ സൂര്യൻ അഭിമുഖമായി നിർത്തിയപ്പോൾ നിഴൽ പുറകിൽ പോയി, കുതിരയുടെ പേടിയും മാറി. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നിഴലുകളാണ് പലപ്പോഴും നമ്മളെ പേടിപ്പിക്കുന്നത്. യാഥാർത്ഥ്യങ്ങളല്ല, നാളെ എന്താകുമെന്നുള്ള ചിന്ത, ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ള ചിന്ത, ശാരീരികമായ ബലഹീനതകളെക്കുറിച്ചുള്ള ചിന്ത, ഇങ്ങനെ പലവിധമായ നിഴലുകളാണ് നമ്മളെ പേടിപ്പിക്കുന്നത്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, സൂര്യൻ അഭിമുഖമായി നിന്നാൽ നിഴല് പുറകിൽ പോകും, പിന്നെ നമ്മൾ നിഴലെ കാണുന്നില്ല. 34 സങ്കീർത്തനത്തിൽ പറയുന്നത് അതുതന്നെയാണ്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. നമുക്ക് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ പിന്നെ നമ്മൾ മറ്റൊരു നിഴലുകളെയും കാണുന്നില്ലെന്ന് മാത്രമല്ല, നമുക്ക് ഭയവും തോന്നുന്നില്ല. അതുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കുക, ഭയങ്ങളെ മാറ്റുക. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് രാവിലെ സമയം ഞങ്ങൾ ദൈവമുഖത്തേക്ക് നോക്കുന്നു. നിഴലുകളെ കണ്ട് ഭയപ്പെടാതെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.